പാവപ്പെട്ടവരോട് നല്ല നിലയിലുള്ള പ്രതിപത്തി വേണം. ഒരു സെൻറ്റിമീറ്റർ അര സെൻറ്റിമീറ്റർ ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ ആകെ 3 സെൻറ്റിലാണ് ഒരു വീടെടുക്കുന്നത്. ആ വീടിൻ്റെ ഭാഗമായിട്ട്, അതും ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അവിടെ വീടെടുക്കുമ്പോൾ അര സെൻറ്റിമീറ്ററിൻ്റെ പേരിൽ വളരെ കർശനമായിട്ട് അവിടെ നിലപാട് സ്വീകരിക്കുകയാണ്. ആ ഒരു തരത്തിലും അനുവദിക്കുന്നതല്ല. എന്നാൽ പ്രമാണീൻ്റെ ഒരു മീറ്റർ മാറിയാലും കുഴപ്പമില്ല. അതിനാവശ്യമായ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണേണ്ട രീതിയിൽ കണ്ടാൽ പിന്നെ വേറെ കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്ന മാനസികാവസ്ഥയല്ല ഉണ്ടാവേണ്ടത്. ഈ പ്രമാണിക്ക് വേണ്ടി ഒരു മീറ്റർ മാറ്റുന്നതോ അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ 1/2 സെൻറ്റിമീറ്റർ ഈ പറയുന്ന പാവപ്പെട്ട ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് വീടിൻ്റെ ഗുണഭോക്താവിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയോ എന്താ വേണ്ടേ? അതാണ് മനുഷ്യത്വപരമായ നിലപാട് എന്ന് പറയുന്നത്. കേവലമായ നിയമം മാത്രമല്ല, നിയമം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ നിയമം തന്നെയാണ്. അപ്പോൾ കേവലമായ വരച്ച വരയിൽ ഇങ്ങോട്ട് നിയമം എന്ന് പറയുകയും എന്നിട്ട് പ്രമാണിമാരാകുമ്പോൾ ആ നിയമം ഒന്നും കാറ്റിൽ പറത്തി കാര്യങ്ങളൊക്കെ അവർക്ക് അനുകൂലമായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഇന്ന് കാണാൻ കഴിയുക. ഞാൻ അദാലത്തിൻ്റെ ഭാഗമായിട്ട് ഫയലുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ കണ്ടതായത് പാവം കരഞ്ഞുകൊണ്ട് വരികയാണ്. എന്താ സംഭവം? ഇങ്ങനെയാണ്, ഒരു റോഡ്, ആ റോഡിൻ്റെ സൈഡിൽ ഈ പാവപ്പെട്ടവൻ്റെ വീട് 3 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അത് വിടേണ്ട സ്ഥലം സംബന്ധിച്ചിടത്തോളം 1/2 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്ററൊക്കെ വ്യത്യാസത്തിന് അനുവദിക്കുന്നില്ല, നമ്പർ കൊടുക്കുന്നില്ല. ഞാൻ നമ്പർ കൊടുക്കാൻ പറഞ്ഞു, പിന്നെ ഇതിന് അദാലത്തെന്തിനാ പിന്നെ നമ്പർ കൊടുക്കാൻ പറഞ്ഞു? നമ്പർ കൊടുത്തു. 1-ാമത്തെ നില ഉള്ളപ്പോൾ റോഡ് വന്നു, ആ റോഡിന് സ്ഥലം വിട്ടുകൊടുത്ത് 2-ാമത്തെ നിലയും എടുത്തപ്പോൾ 2-ാമത്തെ നിലക്ക് നമ്പർ കൊടുക്കില്ല. അദാലത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ മയ്യിൽ പഞ്ചായത്ത് പോയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. നമ്പർ കൊടുക്കാൻ പറ്റില്ല, ഞാൻ അവന് കൊടുക്കണം. അവരെ തന്നെ സ്ഥലം നിങ്ങൾ കൂടി എടുത്തിട്ട് റോഡുണ്ടാക്കി, എന്നിട്ട് റോഡ് വീതി കൂട്ടി എന്നുള്ളത് കൊണ്ട് 1-ാമത്തെ നിലയിൽ 1-ാമത്തെ ഫ്ലോറിൽ നിന്ന് 2-ാമത്തെ നില എടുത്തപ്പോൾ 2-ാമത്തെ നിലക്ക് ലൈസൻസ് കൊടുക്കില്ല. കൊടുക്കാൻ പറഞ്ഞു, അദാലത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊടുക്കാൻ പറഞ്ഞു. കേരളത്തിൽ ഉടനീളം കൊടുക്കാൻ പറഞ്ഞു. 100 കണക്കിന് പ്രശ്നം അതായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. പിന്നെ ഇനി ഇത് വീതി കൂടുമ്പോഴോ ഇതൊരു തടസ്സമാവില്ലേ എന്നാണ് സാങ്കേതിക ചോദ്യം. അത് തടസ്സമാകുമെങ്കിൽ അടിയിലുള്ളതും തടസ്സമാകുമല്ലോ. അടിയിലുള്ള റൂമുണ്ടല്ലോ, അല്ലെങ്കിൽ കടയുണ്ടല്ലോ, ആ കട തടസ്സമാവാണ്ടിരിക്കുമല്ലോ, അതിൻ്റെ മേലല്ലേ മറ്റതുള്ളൂ. അപ്പോൾ കൊടുക്കാൻ പറഞ്ഞു. 100 കണക്കിന് പ്രശ്നം അതേപോലെ അതിൻ്റെ ഭാഗമായിട്ട് പരിഹരിക്കാൻ പറ്റും. അതായത് പറഞ്ഞത് മനുഷ്യത്വപരമായും ശരിയായ ഒരു പ്രായോഗികതയിൽ ഊന്നിയ നിലപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അതിന് നല്ല പ്രതിപത്തി തീർച്ചയായിട്ടും ജനങ്ങളോടാണ്, പാവങ്ങളോടാണ് ഉണ്ടാവേണ്ടത്. അതായിപ്പോൾ ഇല്ലാതെ ഉദ്യോഗസ്ഥ തലത്തിലില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പാവപ്പെട്ടവനോടുള്ള കൂറുണ്ടല്ലോ, അതുണ്ടാകുന്നില്ല. മറിച്ച് പ്രമാണിക്ക് വിലക്ക് വാങ്ങാൻ സാധിക്കുന്ന സൗഹൃദമാണ് യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തുന്നത്. അത് പാവപ്പെട്ടവന് സാധിക്കില്ല, അവൻ കരച്ചിൽ മാത്രമാണ്. ഈ ഗവൺമെൻറ് വർഗപരമായിട്ട് ഈ പാവപ്പെട്ടവൻ്റെ ഒപ്പമുള്ള ഗവൺമെൻറ്റാണ്. അത് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കിക്കോളണം. പാവപ്പെട്ടവൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. അദാനിയോടും അംബാനിയോടുമാണോ കൂറുവേണ്ടത്? ആണോ? ആരോടാ? അവരോട് നിയമപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. പക്ഷെ കൂറുവേണം ആരോടാ? പാവപ്പെട്ടവർ, പട്ടികജാതി, പട്ടികവർഗം, പിന്നോക്കം, മുന്നോക്കത്തിലെ പിന്നോക്ക ജനവിഭാഗം, കർഷക തൊഴിലാളി, കൃഷിക്കാർ, ചെത്തു തൊഴിലാളി, നെയ്ത്ത് തൊഴിലാളി, കയർ തൊഴിലാളി, കശുവണ്ടി തൊഴിലാളി, ഓട്ടോറിക്ഷ തൊഴിലാളി, ഇങ്ങനെ സംഘടിതവും അസംഘടിതവുമായ 10 ലക്ഷക്കണക്കിന് പാവപ്പെട്ട മനുഷ്യൻ്റെ നാടായി കേരളം. അവൻ്റെ ജീവിതമാണ് മെച്ചപ്പെടുത്തേണ്ടത്. അവൻ്റെ ജീവിതം മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഗുണമേന്മയോടെ മെച്ചപ്പെടുത്തിയ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. ആ മെച്ചപ്പെടുത്തിയത് ഈ ഒരു പ്രഖ്യാപിത നിലപാടോടുകൂടിയാണ്, ഈ പാവപ്പെട്ടവരോടെടുത്ത കരുതലിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേരളം ഇങ്ങനെ ഇന്ത്യക്ക് മാതൃകയാവുന്ന രീതിയിൽ അമർത്യാസൻ പറഞ്ഞതുപോലെ കേരള മോഡലുണ്ടായത്. ആ കേരള മോഡലിനെ ശക്തിപ്പെടുത്തണം.